നിന്റെ മോളുടെ തുള്ളല് നിർത്താൻ. അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ നിനക്കും നിന്റെ മോൾക്കും നല്ലത്. അവൻ നിൽക്കുക തന്റെ ചൂട് പിടിപ്പിക്കാൻ. നിങ്ങളെ മകളെ, മോളും മരുമോനും സ്വസ്ഥമായിട്ട് ജീവിക്കണമല്ല അവർക്ക്. അവര് തമ്മിൽ തല്ലണം, അവർക്ക് മധ്യസ്ഥത പറയാൻ പോണം. മാഡം, മോളൊരുത്തരെ കൊന്ന കാര്യമൊക്കെ മോചിതയ്ക്ക് അറിയാം. സൂക്ഷിക്കാൻ പറയാം അവളടുത്ത്. അതെ, നടന്നു തുടങ്ങിയോ? ആ, നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി നല്ല മാറ്റം ഉണ്ടാവും. മരുന്നും കഷായമൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ നാവിന്ന് വരുന്നൊക്കെ പിന്നെ കേൾക്കണം. മരുന്ന് സേവിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല, കൂടെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ വേണം. അമ്മയുടെ ആശ്രമത്തിലേക്ക് ഉടനെ പോകാം. അവിടെ പോയി കുറച്ച് സമയം ഇരിക്കുന്നത് അതൊരു വല്ലാത്ത സുഖമാണ്. എന്ന് മാത്രമല്ല, താൻ അവിടെ നിശ്ചയമായിട്ടും പോണം. അവിടെയുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണ് തൻ്റെ ഈ ജീവിതം. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. അതിനി മരണം വരെ എനിക്ക് മറക്കാൻ പറ്റുമോ സ്വാമി? എനിക്ക് ജീവൻ തിരിച്ചു നൽകിയ എല്ലാവരോടും നന്ദിയുണ്ട്. അത് മരണം വരെ ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യും. തനിക്ക് എന്തൊക്കെയോ നന്മയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത്. അമ്മയുടെ സ്നേഹവും സഹതാപവും പിടിച്ചു പറ്റാനും പറ്റിയത്. അമ്മ അങ്ങനെ ആരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ല. സ്നേഹിച്ചു തുടങ്ങിയാലോ പിന്നെ അത് എടുത്തു കളയാനും ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാ അർത്ഥത്തിലും അമ്മ ഇപ്പോ തന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ തെരുവിൽ കിടക്കുന്നവരെയും ആരോരുമില്ലാത്തവരെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ പോലെ ഒരാളെ ഇവിടെ നിലനിർത്താൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ കുറെ അധികം ഭാഗ്യക്കേട് ബാധിച്ചിരുന്നു. അതിന്റെ അവസാനമായിരിക്കണം അങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായത്. അതോടെ എല്ലാം കഴിഞ്ഞെന്ന് വേണം പറയാൻ. അല്ലെങ്കിലും ചില ദശാസന്ധികളില് നമ്മൾ അനുഭവിക്കാൻ പാടില്ലാത്തതൊക്കെ അനുഭവിക്കും. ചിലപ്പോ മരണത്തിൽ നിന്ന് തിരിച്ചു വരും. അങ്ങനെയൊരു വരവാണ് തൻ്റെതെന്ന് കരുതുക. അങ്ങനെ ജീവിതം നീന്തി കടന്നു വരുന്നവർക്ക് പിന്നീട് ഭാഗ്യം ഇരട്ടിയായിരിക്കും. എന്നാ പിന്നെ നടത്തം നടക്കട്ടെ, പോകാം. ദൈവമേ, എന്റെ പടങ്ങനെ വന്ന തെണ്ടിയത് തന്നെ.
ഇരിക്കുന്നേ? പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയോ? എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കിയതാ, സ്റ്റെപ്പൊക്കെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇറങ്ങി നടക്കാൻ സ്വാമി പറഞ്ഞിരുന്നോ? ആ, ചെറുതായി നടന്നു തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോ ഈ വീടൊന്ന് കാണാൻ ഒരു കൗതുകം തോന്നി, അങ്ങനെ വന്നതാ. മരുന്നൊക്കെ സമയത്തിന് കഴിക്കാറുണ്ടോ? കഞ്ഞി കുടിക്കുന്നോ? വേണ്ട, ആഹാരം അമിതമായി കഴിക്കരുതെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാറില്ല. മത്സ്യമോ മാംസമോ വേണോന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അതേപറ്റി ചിന്തിക്കുമ്പോ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരും. ഇതാരെ വന്നിരിക്കുന്നേ നോക്ക്. ആഹാ, ഇത്രയ്ക്കൊക്കെ ഇയാള് മെച്ചപ്പെട്ടോ. അധികം ശരീരം ഇളക്കണ്ട കേട്ടോ. അങ്ങനെ ഒരേ കിടപ്പ് കിടന്നാലും പ്രശ്നമേ എന്ന് കരുതി പെട്ടെന്ന് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കുകയൊന്നും വേണ്ട. അമ്മ ശാന്തി തീരം അല്ലാതെ അതുപോലെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ? മംഗലാപുരത്ത് ഒരു സ്ഥാപനമുണ്ട്, ഏകദേശം കാസർഗോഡിന്റെ ബോർഡർ കഴിഞ്ഞു വരും. അല്ലാതെയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലേ. എല്ലായിടവും കണ്ണെത്തുന്നില്ല. പല സ്ഥലങ്ങളിലായി 12,000 ഏക്കറിൽ കൃഷിയുണ്ട്. അതുകൊണ്ട് പലരും ജീവിക്കുന്നുണ്ട്. ലാഭം ഞാൻ വളരെ കുറച്ചേ എടുക്കാറുള്ളൂ. 10 ജില്ലകളിലായി 12 ജ്വല്ലറികൾ, എല്ലാം നന്നായി നടന്നു പോകുന്നു. പിന്നെ കൺസ്ട്രക്ഷൻസ്, ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റ് ബിസിനസ്സുകൾ, അങ്ങനെ തലവേദനകൾ ഒരുപാടാ. എനിക്ക് ഒരു ജോലി വേണമെന്നുണ്ട്. ആദ്യം രോഗം മാറട്ടെ, എന്നിട്ട് ചിന്തിക്കാം. മതി, എന്നിട്ട് മതി. അമ്മയെ സഹായിക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഏയ് വേണ്ട, അവിടം വരെ പോകാനുള്ള അവതൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ സംരക്ഷണത്തിൽ നമ്മുടെ ചെലവിൽ കഴിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ആത്മാഭിമാനം ഉള്ളവര് അങ്ങനെയാ, ആരെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അയാളും അങ്ങനെയാണെന്ന് ഉറപ്പിക്കാം. നമ്മുടെ ജീവൻ നൽകിയത് നല്ലൊരാളിനാണെന്ന് അറിയുമ്പോ ഒരു സന്തോഷമല്ലേ അമ്മേ? അയാളുടെ ആൾക്കാരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞാ മതിയായിരുന്നു. ചിലപ്പോ ഒരു കുടുംബം മുഴുവൻ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. സ്വന്തം കുറ്റങ്ങൾ മറയ്ക്കാൻ ഇതുപോലെ അമ്മയും പെങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് കരുതി പറയാനുള്ളതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? എനിക്കിഷ്ടമല്ല തട്ടുകടയിൽ നിന്ന് വന്ന പാടെ കുഞ്ഞിനെ എടുക്കുന്നത്. അവിടുത്തെ അധ്വാനം കൊണ്ടാ നീയും നിന്റെ കുഞ്ഞും ജീവിക്കുന്നത്, അത് നിനക്ക് ഇഷ്ടമാണോ എന്ന് കരുതി? അധ്വാനിക്കുന്നവരെല്ലാം ഇങ്ങനെ വൃത്തിയില്ലാതെ നടക്കുവാണോ? ഓ, അമ്മയും പെങ്ങളും ആണെങ്കിൽ എടുത്ത പാടെ ഉമ്മ വെയ്പ്പാ. എത്ര പറഞ്ഞാലും അങ്ങനെ ചെയ്യൂ, അതൊരു വ്രതമായിട്ട് എടുത്തിരിക്കുക. എന്നാ നന്ദേട്ടൻ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അപ്പൊ നന്ദേട്ടൻ ഇങ്ങനെ തരുന്നായിരുന്നല്ലോ. എല്ലാരും പറയുന്നത് ശരിയാ, ഒരുപാട് ന്യൂനതകളുള്ള പെണ്ണിനെ കൂടെ താമസിപ്പിക്കാൻ പാടില്ല. അവര് സ്വന്തം കഴിവുകേടും പോരായ്മകളും മറയ്ക്കാൻ ഇതുപോലെ ആൾക്കാരെ ഇടിച്ചു താഴ്ത്തും, ഓരോന്ന് പൊലിപ്പിച്ചു കാണിക്കും എന്ന് കരുതി നീ പരിശുദ്ധയാവൂന്ന് കരുതണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ കുഞ്ഞിനെ ശുദ്ധിയും വൃത്തിയുള്ള സാഹചര്യത്തിൽ വളർത്താനേ എനിക്ക് പറ്റൂ. എന്നാ പിന്നെ നല്ലത് നിന്റെ വീട് തന്നെ ആയിരിക്കും. നിനക്ക് നിന്റെ അമ്മയ്ക്കും ഉള്ള വൃത്തിയും ശുദ്ധിയും ഈ ലോകത്ത് മറ്റാർക്കുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഇങ്ങനെ ഡെറ്റോളിട്ട് കൈയൊന്നും കഴുകത്തില്ല.
എന്റെ പൊന്നെ നീ ഒന്നുകൂടെ കുളിപ്പിക്കണം. സാരമില്ല, അമ്മ കുളിപ്പിച്ചിരാട്ടോ. ഇത് ഇവിടെ കൊണ്ടൊന്ന് തീരും തോന്നുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ നിപ്പ വൈറസ് ബാധിച്ച രീതിയിൽ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിക്കുക. എന്താടാ ഇപ്പൊ പ്രശ്നം? ഞാൻ കുഞ്ഞിനെടുത്തപ്പോഴേ കൈ ഡെറ്റോൾ ഇട്ട് കഴുകിട്ട് എടുത്താ മതിയെന്ന്. എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? കുഞ്ഞിനെ കരുതിയാണല്ലോ എല്ലാവരും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും പറ്റില്ലെങ്കിൽ പിന്നെ ഇത്രയും റിസ്ക് എടുക്കുന്നോണ്ട് എന്താ പ്രയോജനം? അവൾക്ക് മാത്രം കൈ വൃത്തിയാക്കാതെ എടുക്കാം. അവൾ നന്നാവത്തൂല്ല, നമ്മുടെ സ്വഭാവം മാറത്തൂല്ല. അതുകൊണ്ട് ഇനി ഇതൊക്കെ സഹിച്ചേ പറ്റൂ. കുഞ്ഞിനെ വളർത്താൻ അർഹതയില്ലാത്തവര് അതിനെ വളർത്തിയാൽ പ്രശ്നമെന്നെന്താ? ആ കുഞ്ഞും അവളേക്കാൾ മോശമായി പോകും. അതുകൊണ്ടാ പിടിച്ചു നിൽക്കാൻ പറയുന്നത്. എങ്ങനെ ഇതുപോലെ ഒരുത്തിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുവച്ച എത്ര നാൾ ഒന്നിച്ചു പോകാൻ പറ്റും? വീണ്ടും വീട് വിട്ട് മാറേണ്ടി വരുമെന്ന എന്റെ പേടി. അല്ലാതെ എന്ത് ചെയ്യും? എന്നെ പറയുന്നത് സഹിക്കാം. അമ്മയും അച്ഛനെയും അവള് രണ്ടാം തരക്കാരായി കാണുമ്പോ കഴുത്ത് പിടിച്ച് ഓടിക്കാനാ തോന്നുന്നത്. അതൊഴിവാക്കാൻ ചിലപ്പോ മാറി താമസിക്കേണ്ടി വരും. പിന്നെ അയലത്തുള്ള അച്ഛൻ്റെ ചില സുഹൃത്തുക്കൾ ചോദിച്ചു വിശ്വനാഥൻ സാറിനും കുടുംബത്തിലുള്ളവർക്കും തലയ്ക്ക് സ്ഥിരതയില്ലാതായോന്ന്. ആ ചോദ്യത്തിൽ കഴമ്പുണ്ട്. എന്ന് വെച്ചാ ലോകത്തിൽ ആരും ചെയ്യാത്ത പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാം, എത്ര നല്ല ഭക്ഷണമായാലും അരിയിലൊരു ചെളി ഇരുന്നാ അത് മതി രുചി വ്യത്യാസം തോന്നാൻ. അതാ ഇപ്പം നമ്മുടെ അവസ്ഥ. നയന എന്ന ചെളി ഈ കുടുംബത്തിൽ കയറി, അവളെ തൂത്തു തുടച്ച് കളയാൻ പറ്റുന്നില്ല. കുഞ്ഞുമായിട്ട് എല്ലാവരും അടുത്തോണ്ടിരിക്കുക, ഞാനുൾപ്പെടെ. പ്രത്യേകിച്ച് ലച്ചുമോള് പോയ ശേഷം എല്ലാവർക്കും ഒരു ആശ്വാസം ഈ കുഞ്ഞ. അതാ അവൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ നമ്മുടെ ലൈനിൽ വളർത്തണമെന്ന് വെച്ചാ ഒന്ന് മടിയിലിരുത്താൻ പോലും അവള് സമ്മതിക്കില്ല. അതൊന്നും നടക്കത്തില്ലമ്മേ. ഒഴിവാക്കേണ്ടവളെ ഒഴിവാക്കുക തന്നെ വേണം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒരുപാട് കരയേണ്ടി വരും. കഴിഞ്ഞതൊക്കെ ഓർത്ത് എന്നെ കരയാൻ ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും നമ്മളായിട്ട് എന്നെ കാരണമുണ്ടാക്കി അവളെ കൈപിടിച്ച് കയറ്റിയിട്ട് പിന്നെ ഇതുപോലുള്ളതിനൊക്കെ ഒഴിവാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കൊല്ലുക. ജീവിച്ചിരിക്കുന്ന അവള് എല്ലാവർക്കും ഒരു ബാധ്യതയാ. അച്ഛൻ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി മാറ്റാൻ വേറെ മാർഗമൊന്നുമില്ല. അവളുടെ മരണം അതേ ഉള്ളു രക്ഷ. അവനത് ചെയ്യും, സഹിക്കട്ട. വീണ്ടും ഭർത്താവിന്റെ വീട്ടിൽ അമ്മയുടെ മോള് പിടിമുറുക്കി തുടങ്ങി. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ. അമ്മ എപ്പോഴാന്ന് വെച്ച വന്നു? ഒരു നായ്ക്കളും അമ്മ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി പറഞ്ഞാലും എന്ത് ചെയ്യണോന്നേ എനിക്കറിയാം. ഈ നേട്ടമൊക്കെ ആര് കാരണമോ മോക്ക് ഉണ്ടായത്. അതിന് ഞാൻ പറഞ്ഞാലേ അമ്മയ്ക്ക് സുഖം കിട്ടൂ. അല്ല, അന്ന് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പോരണമെന്ന് പറഞ്ഞപ്പം എന്തൊരു വിഷമമായിരുന്നു. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുമോളെ. നമ്മൾ ഇത്തിരി കൂടി ബുദ്ധിയോട് കൂടി അങ്ങ് പോയാ മതി. കുഞ്ഞിപ്പോ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയിരിക്കുക. ഇനി അതിനെ കളഞ്ഞിട്ട് ജീവിക്കാൻ പറ്റില്ല ആർക്കും. ആ അവസരം ഞാൻ മുതലാക്കും. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ഇവിടെ അമ്മയ്ക്ക് വേണ്ട പരിഗണന ഒക്കെ കിട്ടിയിരിക്കും. ഉം
ആവേശമൊക്കെ മാറിയിട്ട് പോവാം. ഗമക്കിരിക്കട്ടെ. ഇന്നത്തെ കപ്പലിൽ തന്നെ സരക്ക് കയറ്റി അയച്ചിരിക്കണം. അതിന് പറ്റില്ലെങ്കിൽ പണി കളഞ്ഞിട്ട് പോടോ. അയ്യാ, ഇത് കണ്ടോ? എന്താടാ വായിച്ചോ? മറ്റവനെ കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്, കൃഷ്ണപ്രസാദിനെ കുറിച്ച്. എന്ത് വാർത്ത? അവൻ മേലോട്ട് പോയില്ലേ? അതറിയാതെ ഈ പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. പോലീസ് പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചവൻ രാജ്യം വിട്ടു പോയിരിക്കുമെന്നാ പത്രികയിൽ. അവൻ രാജ്യമല്ല, ഈ ലോകമേ വിട്ടു പോയി. അതറിയാതെ ആ പത്രക്കാർ ഓരോന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന. മരണശേഷവും അവൻ പച്ച പിടിച്ച് നിൽക്കാണല്ലേ. ഗതി കിട്ടാതെ അലയുന്നുണ്ടാവും ഇപ്പോഴവന്റെ ആത്മാവ്. ഒരുപാട് ഭാര്യമാർ മാത്രമല്ല, അതിൽ പലർക്കും കുഞ്ഞുങ്ങളുണ്ട്. രോഹിണി ഉൾപ്പെടെ പലർക്കും. എന്നാൽ ആരും അവന്റെ ബലികർമ്മങ്ങൾ ചെയ്തിട്ടില്ല. ആത്മാവിന് ശാന്തി കിട്ടുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഗതി കിട്ടാതെ അളയുന്നുണ്ടാവും. ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല അയ്യ എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. എന്നാൽ നാൻ അതിനൊന്നൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അവൻ ജീവിച്ചിരുന്നപ്പോൾ ആയിരുന്നു എല്ലാവർക്കും തലവേദന. എല്ലാവരുടെയും ജീവൻ എടുത്തെന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോ അവരെല്ലാം സന്തോഷത്തിലാണ്, അവരുടെ കുടുംബങ്ങളും. അവൻ ജീവിച്ചിരുന്നപ്പോഴാണ് പലരും ഇരുട്ടിലായത്. അവനെ കുറിച്ച് എന്ത് റിപ്പോർട്ട് വന്നാലും എന്നെ അറിയിക്കണ്ട. നാം ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നിട്ടും പലതും മറക്കാൻ അത് ആവശ്യമായി വന്നിരിക്കുക. അതിനിടയില് അവന്റെ പേര് പറഞ്ഞ വീണ്ടും മറന്നതൊക്കെ ഓർക്കും. എന്നാലും അവനെ കത്തിച്ചു കളയാത്തത് വല്ലാത്ത ബുദ്ധിയില്ലാത്തൊരു പരിപാടിയായിപ്പോയി. കൊന്നു തന്നെയല്ലേ കൊണ്ടുപോയത്? പിന്നെ അതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമെന്താ? അവൻ തീർന്നു. അവനെ കുറിച്ചുള്ള കഥകൾ അവസാനിച്ചു. പിന്നെ പത്രക്കാർ ഒരു പെണ്ണുപിടിയനെ കുറിച്ചുള്ള കഥകൾ ആഘോഷമാക്കിയത് കൊണ്ട് അവരതിന്റെ പുറകെ പോകുന്നു. അതിന് വലിയ ആയുസൊന്നുമില്ല. കുറെ കഴിയുമ്പോ അവരീ പരിപാടി നിർത്തിക്കോളും. എന്തൊക്കെയായാലും നഷ്ടപ്പെട്ട എന്റെ മോള് തിരിച്ചു കിട്ടുന്നല്ലോ. മരണശേഷമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് മോൾക്ക് ശാന്തി കിട്ടും. മറ്റവൻ അതുമില്ല. താനെത്തിയോ? മോടിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അമ്മയുടെ വീട്ടിലാ. അറിയാലോ, കാവേരി മോൾക്ക് ചിന്നു മോളെന്ന് വെച്ചാ ജീവനാ. അതുകൊണ്ട് മോള് വന്നു കഴിഞ്ഞ ഇടക്കിടക്ക് ചിന്നുവിനെ കൂട്ടിക്കൊണ്ട് പോകും. എന്നാ പിന്നെ ഞാൻ മോളെ അവിടെ പോയി കാണാം. പിന്നെ ഇവിടെ ചിന്നുമോൾ അന്വേഷിച്ച് വേറെ ആരെങ്കിലും വന്നിരുന്നോ? ആരെയാ താൻ ഉദ്ദേശിക്കുന്നത്? അല്ല, മോചിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ചിന്നുമോളുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചോ? പേരൊന്നും അറിയില്ല. മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിരുന്നു. അനാഥാലയത്തിലെ അന്തേവാസികളെ കാണാനും അവരോട് സംസാരിക്കാനുമാണെന്നാ പറഞ്ഞെ. എന്നാലും അവർ കൂടുതൽ സമയം ചെലവഴിച്ചത് ചിന്നുമോൾക്കൊപ്പമാണ്. പിന്നെ എന്റെ അടുത്ത് വന്ന് മോളുടെ ഡീറ്റെയിൽസും തിരക്കും. അല്ല, അതേപ്പറ്റി ചോദിക്കാൻ എന്താ കാര്യം? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. കുഞ്ഞിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തായാലും ശരി, ചിന്നുമോള് കാവേരിയുടെ മനസ്സിൽ കയറി കൂടിയത് തന്റെ ഭാഗ്യം. അതുകൊണ്ട് അമ്മ മറ്റെല്ലാം അങ്ങ് മറക്കും. മോൾ ഇവിടെ നിന്നോട്ടെ എന്ന് കരുതും. നിന്നോട്ടെ സാറേ, എത്ര നാൾ വേണമെങ്കിലും. അത്ര പെട്ടെന്നൊന്നും എനിക്ക് മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെടുന്ന താൻ ഇതിവിടെ കൊണ്ടുവന്ന് എത്തിക്കണമെന്നില്ല. അതേപ്പറ്റി അമ്മ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും എന്റെ മനസമാനത്തിന് തരുന്ന സംഭാവനയാ. ഞാനെന്ന് മോളെ പോയി കണ്ടിട്ട് വരാം. ആടോ, ആ ശാന്തി തീരത്തെ വാർഷികാഘോഷത്തിന് വരണം. ഓണത്തോടനുബന്ധിച്ച വരാം സാർ. ആ
ഇവിടെ താമസിക്കുന്നോ? അപ്പൊ അവിടെ ഉള്ളവർക്കെല്ലാം വിഷമാവത്തില്ല ആന്റി. ഇടക്കിടക്ക് ഞാൻ വരാം. ഇടക്കിടക്ക് എങ്ങനെ വരും? നടന്നു വരുവോ അതോ കാറ് ഡ്രൈവ് ചെയ്ത് വരുവോ? മോൾക്ക് മോളുടെ അച്ഛൻ്റെ ഒപ്പം പോയി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അച്ഛനെ ഇഷ്ടാ, പക്ഷെ എനിക്ക് ശാന്തി തീരത്തൊന്നും പോണ്ട. അതെന്താ അങ്ങനെ? അങ്ങനെ പോയാലേ പിന്നെ എനിക്ക് അമ്മയും കാവേരിയേന്റെയും ഒക്കെ കാണാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് വന്നാ കണ്ടൂടെ. അപ്പ എന്നെ പറഞ്ഞുവിടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടുവോടി സുന്ദരി കോതേ. ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരാൾ, അയാളുടെ പാസ്റ്റ് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതെ, അതിനെ ഇങ്ങോട്ടെങ്ങാനും വിളിച്ചോണ്ട് വന്നാലേ അതിന്റെ ശരീരം പൊള്ളിച്ച് വിടത്തുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോ തന്നെ മനസ്സിലുണ്ടായിരുന്നു അയാളൊന്ന് കാണണമെന്ന്.